السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الحمد لله الذي وفق من شاء للعلوم والأعمال وأدبهم بحسن الأقوال والأفعال، والصلاة والسلام على نبينا محمد صلى الله عليه وسلم كريم الخصال وعلى جميع الصحب والآل. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ സഹലി ബിൻ സഈദിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, തൂബാ ലി അബ്ദിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ മിഗ്ലാഖൻ ലിശ്ശർ. റവാഹു ഇബ്നു മാജ. ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ചെറു പ്രവാചക വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നു. എന്താ പ്രവാചകൻ പറഞ്ഞത്? തൂബാ ലി അബ്ദിൻ, ഒരു ദാസന് ശുഭാശംസകൾ. ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ മിഗ്ലാഖൻ ലിശ്ശർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദാസനെ, ആ അടിമയെ നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹു നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമാക്കി മാറ്റിയ ഒരു ദാസന് ശുഭാശംസകൾ എന്നാണ് ഈ ഹദീസിൻ്റെ സാരം. നല്ലതെല്ലാം സ്വയം ഉൾക്കൊള്ളുക, അത് മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുക, തൻ്റെയും തനിക്ക് ചുറ്റുമുള്ളവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, തിന്മകൾ മുഴുവനും സ്വയം വെടിയുക, മറ്റുള്ളവർക്ക് വെടിയാനുള്ള പ്രചോദനമായി മാറുക, തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുക. ഇതാണ് വിശ്വാസികളുടെ ബാധ്യതയായി ഖുർആൻ വ്യക്തമാക്കുന്നതും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നതും. വിശ്വാസിയായ മനുഷ്യൻ ഇത്തരം കാര്യങ്ങളിൽ ജാഗരൂകനാകുമ്പോൾ അവൻ സമൂഹത്തിലേക്ക് നന്മ കടന്നു വരാനുള്ള കവാടമായിത്തീരുന്നു. അതോടൊപ്പം തിന്മയുടെ വരവിനെ തടുത്തു നിർത്തുന്ന പ്രതിരോധ ശക്തിയുമായി തീരുന്നു. ഇങ്ങനെയുള്ള സത്യവിശ്വാസിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മംഗളാശംസ നേർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മംഗളം ആശംസിച്ചിരിക്കുന്നത്. ഇതിന് ശ്രദ്ധേയമായ ഒരു മറുവശവും കൂടിയുണ്ട്. അതായത്, തടയപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന ഏത് നന്മയും തുറന്ന് സാക്ഷാത്കരിക്കാനുള്ള താക്കോലും സ്വൈരവിഹാരം നടത്താനുള്ള പൂട്ടുമായി വർത്തിക്കാത്ത ഒരു അള്ളാഹുവിൻ്റെ ദാസന് മംഗളമില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. തന്നിൽ നിന്നും തൻ്റെ ചുറ്റുപാടിൽ നിന്നും തിന്മ തടയാത്ത, തന്നിലും തൻ്റെ പരിസരത്തിലും നന്മ പരത്താൻ ശ്രമിക്കാത്ത അത്തരം ആളുകൾക്ക് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പരലോകത്ത് ഒരു നേട്ടവും ഉണ്ടാകാനും പോകുന്നില്ല. ധനികനും ദരിദ്രനും, വ്യാപാരിയും വ്യവസായിയും, തൊഴിലാളിയും മുതലാളിയും, പണ്ഡിതന്മാരും പാമരന്മാരും, ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും എന്നിങ്ങനെ പലതരം ആളുകൾ ചേരുമ്പോഴാണല്ലോ ഒരു സമൂഹമായി മാറുക. ഓരോ വിഭാഗത്തിൻ്റെയും പ്രവർത്തന മണ്ഡലങ്ങൾ എന്ന പോലെ ജീവിതശൈലിയിലും പരിതസ്ഥിതികളിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓരോരുത്തരും അവരവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെയും ജീവിതത്തിലെയും നന്മകളെയും തിന്മകളെയും ഇസ്ലാമിക ദൃഷ്ടിയ വിലയിരുത്താനും ഇസ്ലാമിക വീക്ഷണത്തിൽ പരിശോധിക്കാനും കൈകാര്യം ചെയ്യാനും ശ്രമിക്കുന്നതായാൽ മഹത്തായ സാമൂഹിക മാറ്റങ്ങൾക്ക് വരെ അത് വഴിതെളിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.
യഥാർത്ഥ വിശ്വാസികളാൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതും അത് തന്നെയാണെന്നാണ് പ്രവാചകന്റെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഖുർആനിലൂടെയും പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെയും സഞ്ചരിച്ചാലും നമുക്ക് ലഭിക്കുന്നതും. ഒരു യഥാർത്ഥ ദൈവദാസൻ ഒരിക്കലും ദൈവാരാധകനല്ല, നിസ്സാർത്ഥനായ ദൈവാരാധകൻ മാത്രമല്ല, നിസ്വാർത്ഥനായ ഒരു ജനസേവകൻ കൂടിയായി മാറേണ്ടതുണ്ട്. ചിലപ്പോൾ ഭരണകൂടങ്ങൾക്ക് പോലും കണ്ടെത്താനും നിർവഹിക്കാനും പരിഹാരം കാണാനും കഴിയാത്ത പല കാര്യങ്ങൾക്കും ഇത്തരം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജനസേവന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ അത്തരം ആളുകൾക്ക് കഴിയും. ജനങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിർവഹിക്കുകയാണല്ലോ ഭൗതികമായി ഭരണകൂടങ്ങളുടെയും, അത് പഞ്ചായത്ത് തലം മുതൽ വാർഡ് തലം മുതൽ അങ്ങ് ഇന്ദ്രപ്രസ്ഥം വരെ എല്ലാവരുടെയും ഉത്തരവാദിത്വം അതാണ് എന്ന് നമുക്കറിയാം. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി സേവന രംഗത്തെത്തുന്നവരാണ് ഇവിടെ ഭരണകൂടങ്ങളെക്കാൾ ഫലപ്രദമായി അങ്ങേയറ്റത്തെ തൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം. അതൊരു ഭരണകൂടത്തിനും ഒരിക്കലും കഴിയില്ല. ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഭകളും അവരുടെ വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രങ്ങളും പോലീസും പട്ടാളവും ഖജനാവും കോടതിയുമെല്ലാം അധീനപ്പെടുത്തി വച്ചിട്ടുള്ള ഭരണകൂടങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ജനങ്ങളെ സേവിക്കാനും രക്ഷിക്കാനുമുള്ള എല്ലാ ഭൗതികമായ ഉപാധികളുമുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, കേവല ഭൗതിക സർക്കാരുകൾ ഭരിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും തിന്മകൾ അനുദിനം വളരുകയും നന്മകൾ നിരന്തരം ക്ഷയിച്ചു വരികയുമാണ്. ഇതിനെന്താണ് കാരണം എന്നുള്ളത് പരിശോധിക്കുമ്പോൾ സർക്കാരുകൾ എന്ന് പറയുന്നത്, ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെടുന്നതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തെക്കുറിച്ചുള്ള ഭയവുമില്ലാത്ത മനുഷ്യർക്ക് സത്യത്തിലും നീതിയിലും അടിയുറച്ചു നിൽക്കാനാവില്ല. സത്യത്തോടും നീതിയോടും പ്രതിബദ്ധതയില്ലാത്തവർക്ക് നീതിയിലധിഷ്ഠിതമായി ജനങ്ങളെ സേവിക്കാനോ സംരക്ഷിക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കഴിയാതെ വരും. ഇത്തരം സാഹചര്യങ്ങളിൽ സത്യവിശ്വാസികളും തങ്ങളുടെ കടമ യഥാവിധി നിർവഹിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നാം ആലോചിച്ചു നോക്കുക. നമ്മുടേതടക്കമുള്ള പല നാടുകളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദുരവസ്ഥയാണ്. ഇന്നത്തെ വിശ്വാസികൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിച്ചതുപോലെ നന്മയുടെ താക്കോലും തിന്മയുടെ താഴുമായി വർത്തിക്കുന്നില്ല എന്ന വസ്തുതയിലേക്കാണ് ഇന്നത്തെ അവസ്ഥകൾ വിരൽ ചൂണ്ടുന്നത്. അവർ സ്വാർത്ഥ താല്പര്യങ്ങളുടെ മാത്രം താക്കോലും അതിന് വിഘാതമാകുന്നതിൻ്റെയെല്ലാം താഴുമായി വർത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിപരമല്ല. ജീവിതത്തിൽ സ്വന്തം സുഖം, സാമ്പത്തിക രംഗത്ത് സ്വന്തം ലാഭം, സാമൂഹിക രംഗത്ത് സ്വന്തം സ്ഥാനമാനങ്ങൾ, രാഷ്ട്രീയ രംഗത്ത് സ്വന്തം അധികാരം, ഇതുമാത്രം ലക്ഷ്യമാക്കിയവർക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച വിധം നന്മയുടെ താക്കോലോ തിന്മയുടെ പൂട്ടോ ആയി മാറാനാവില്ല. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാണുകയും കൈയാളുകയും ചെയ്യുന്നവനാണ് മംഗളകരമായ പരിസമാപ്തി പ്രതീക്ഷിക്കാവുന്ന സത്യവിശ്വാസി എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അജ്ഞതയും ജീർണതയും രോഗവുമെല്ലാം പോലെ തന്നെ സുഖലോലുപതയും ധർമ്മച്യുതിയും ലക്ഷ്യത്തെക്കുറിച്ചുള്ള മറവിയും ലക്ഷ്യബോധമില്ലായ്മയും അഴിമതിയും അക്രമവും സ്വജനപക്ഷപാതവും വർഗീയതയും വിഭാഗീയതയും ഭീകരതയുമെല്ലാം പരിഹരിക്കപ്പെടേണ്ട ഇന്നിൻ്റെ പ്രധാന പ്രശ്നങ്ങളാണ്. സത്യവിശ്വാസി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ശാശ്വതമായ സ്വർഗം കരസ്ഥമാക്കുക എന്നതാണ്.
സ്വർഗം ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി അതിൽ പ്രതീക്ഷയർപ്പിക്കുന്നവർ, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ മനുഷ്യസ്നേഹികളും ജനോപകാരികളുമാകാതെ യാതൊരു നിർവാഹവുമില്ല. സ്വർഗം മനുഷ്യരോടുള്ള അള്ളാഹുവിൻ്റെ കനിവിൻ്റെ കനിയാണ്. ഭൂമിയിലുള്ളവരോട് കനിയാത്തവരോട് അള്ളാഹു കനിയുകയില്ല എന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉണർത്തൽ ഗൗരവപൂർവം നാം കാണേണ്ടിയിരിക്കുന്നു. ചുറ്റും നന്മകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും തിന്മകൾ പടർന്നു പന്തലിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നന്മയുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും തിന്മയുടെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശുഭാശംസകൾ ആർജിച്ചെടുക്കുന്ന വിശ്വാസികളാകാൻ നന്മയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന, തിന്മയുടെ കവാടങ്ങൾ പൂട്ടി വെക്കുന്ന അടിമകളായി അള്ളാഹുവിൻ്റെ ദാസന്മാരായി ആ പ്രവാചകൻ്റെ അനുചരന്മാരായി തീരാൻ നമുക്ക് കഴിയണം. നാഥ, അതിന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വാഹുറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.